നല്ല പടമായിരുന്നു, ഫാമിലിക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. നല്ല അഭിനയമായിരുന്നു, എല്ലാം നിറയെ ഹ്യൂമർ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു, ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. സൂപ്പർ ആയിരുന്നു, ഫാമിലിക്ക് നല്ല കാണാൻ പറ്റിയ സൂപ്പർ ആണ്. ഒരുപാട് നല്ല സിനിമയായിരുന്നു. ഫാമിലിക്കൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പേരൻസിനെ ഒക്കെ കൊണ്ടുവന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഈ വെക്കേഷൻ ടൈമിൽ എല്ലാവർക്കും കൂടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവിയായിരുന്നു. അടിപൊളി പടമാണ്, ഫാമിലി പടമാണ്, എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാം. കോമഡി ഒക്കെയാണ് ഫസ്റ്റ് ഹാഫ്. എന്ന് പറഞ്ഞാൽ അവര് ആദ്യമൊക്കെ നമ്മള് മൂവി കാണാൻ നേരത്തെ അവര് ഓഡിയൻസ് ലെവലിലേ നമ്മള് കാണുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ ഒരു ഓഡിയൻസിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മള് റിയാക്ട് ചെയ്യും, കൈയടിക്കും. അങ്ങനെ കുറച്ച് ആ ഒരു പോർഷൻ കഴിയാൻ നേരത്ത് നമ്മൾ ആ ഒരു ഫാമിലിയിൽ ഒരു പാർട്ടാണോ പോലെ തോന്നും. അത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അല്ല, വിജയരാഘവനെ കടിപൊളിയാണ്, സൂപ്പർ ആണെന്നും പറയുന്നത്. ആ ഏജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറെ പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗണ്ട് മോഡുലേഷൻ ആണ് അടിപൊളിയാണ്. അടിപൊളിയാണ്, അതാണ് ആ പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ജോണി ആന്റണി കുറച്ച് സീനാണെങ്കിലും അടിപൊളിയായിട്ട്, ശരിക്കും ഫാമിലിയായിട്ട് കണ്ട പടം. കുറെ നാളെ കൂടി എനിക്ക് തോന്നിയതാണ്ട് മലയാള സിനിമ കുറച്ച് താന്നിരിക്കുന്ന ടൈമായിരുന്നു. ഈ ഒരു സിനിമ ആയിരിക്കും ശരിക്കും മലയാള സിനിമ കയറ്റിക്കൊണ്ട് വരും. ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഈസ്റ്ററിനൊക്കെ ഇപ്പം എന്തായാലും ഫാമിലിയൊക്കെ എന്തായാലും ഉണ്ടാവില്ല, കയറി കാണാൻ പറ്റിയ സിനിമ ഒക്കെ തന്നെ. രാഘവന്റെ പെർഫോമൻസ് രക്ഷയില്ല, കിട്ടിലും പെർഫോമൻസ് ആണ്. അതും ഓരോ ബോഡി ലാംഗ്വേജിൽ വരുത്തിയ മാറ്റം, പിന്നെ വോയിസ് മോഡുലേഷൻ, പിന്നെ മാനറിസംസ് ഒക്കെ കിട്ടില്ല, ഒരു രക്ഷയില്ല. വിജയരാഘവൻ കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവന്റെ പേരായിട്ട് വന്ന അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനു ആന്റണി, പിന്നെ ബേസിലും വിനീത് ശ്രീനിവാസനും അവരൊക്കെ അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണി ആന്റണി, പിന്നെ ഒരു പുതിയൊരു സെക്കൻഡ് ഉണ്ട്, അവനും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്യാരക്ടറിന്റെ പേര് ഞാൻ പറയാം, ഗിന്നസ് എന്ന് തോന്നുന്നു. അവൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, സ്ക്രിപ്റ്റ്, പിന്നെ സ്റ്റോറി, കോണ്ടന്റ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ബി ജി എംസ് പ്ലേസ് ചെയ്തേക്കണതായാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. ആ യൂത്തിനും ഇഷ്ടപ്പെടും. അതായത് ഇതിനകത്ത് പറ്റിയ ഇപ്പൊ ചില സിനിമകളൊക്കെ ഇല്ലേ, അതായത് ഫീൽ ഗുഡ് ആക്കാൻ വേണ്ടി അനാവശ്യമായി കുത്തിക്കേണ്ട സാധനമൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. ഇത് സിറ്റുവേഷൻ അനുസരിച്ച് സ്റ്റോറിക്ക് എന്താണോ വേണ്ട അത് കറക്റ്റായിട്ടാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത് ഈ സിനിമയിൽ. അടിപൊളിയായിട്ട് വിജയരാഘവൻ കിട്ടില്ലെന്നായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ പിടിച്ച് കിട്ടില്ല, ഒരു രക്ഷയില്ല, എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണ്. അവരുടെ ഒരു ഫാമിലി വൈബ് കിട്ടിയിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ നല്ലൊരു ഫാമിലി ഒരു ഫീൽ ഗുഡ് പടം വന്നിട്ട് ആ ഒരു വൈബ് കിട്ടി എനിക്ക്. കാരണം നല്ലൊരു ഇതായിരുന്നു പടം. ഓൾമോസ്റ്റ് നൈസായിരുന്നു, വിജയരാഘവൻ സാർ നൈസായിരുന്നു. ചില സ്ഥലത്തൊക്കെ നമുക്കൊരു ഫീൽ ചെയ്ത പടം, ഫീൽ ഗുഡ്, പക്കാ ഫീൽ ഗുഡ് ആണ്. ബേസിൽ അയ്യോ രണ്ടുപേരും ഒന്നും പറയാനില്ല, അസാധ്യം. അസാധ്യം ലാഗ് തോന്നിയിരുന്നില്ല. കാരണം ഒരു പുതിയ കഥ എന്നുള്ള അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു എന്നാലും നമ്മൾ കണ്ടൊരു കണ്ടന്റ് ആണെങ്കിലും നൈസ് ഒരു ഫീൽ കിട്ടി എനിക്ക്. കാരണം ഒരു ഫാമിലി ആയിട്ട് വീണ്ടും കാണാൻ തോന്നുന്ന ടൈപ്പ് ഒരു ഇതായിട്ട് തോന്നിയത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കുറച്ച് കോമഡി തരക്കേടില്ലായിരുന്നു, സെക്കൻഡ് പാർട്ട് വെറും മനസ്സിൽ ഓക്കെ. അത്രമാത്രം ഒന്നും സീനുകളില്ല, വെറുതെ ഒരു ഗസ്റ്റ് റോള് പോലെ അത്രേ ഉള്ളൂ. എന്താ പറയാ, പോരാ ഇല്ലപ്പാ, അത് വേറെ സെറ്റപ്പ്. ഇത് അഭിനയൊന്നും പറയാനില്ല, അടിപൊളി. സൂപ്പർ, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, മറ്റേ നമ്മുടെ ഏകലവ്യനിലൊക്കെ ചെയ്തിട്ടില്ലേ, അതിനേക്കാളൊക്കെ എക്സ്ട്രായിട്ട് അടിപൊളിയാണ്. രണ്ടുപേരും അഭിനയം, എല്ലാവരും ഒന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ആവറേജ് നല്ല ഫീൽ ഗുഡ്. വിജയരാഘവൻ, പിന്നെ ത്രേസ്യയായിട്ട് അഭിനയിച്ചാലും അങ്ങനെ അവര് കുറച്ച് പേര്, പിന്നെ അന്നു, എല്ലാവരും അടിപൊളി, എല്ലാ അടിപൊളി പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണല്. വിനീത് ശ്രീനിവാസനും ബേസിലിനെയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം ഫുള്ള് കോമഡിയാണ്, അടിപൊളി പടം, രക്ഷയില്ല, സൂപ്പർ.